നമുക്ക് ഇന്ന് ആൻറ്റി കേറ്റിനെ കുറിച്ച് പഠിക്കാം. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആൻറ്റി ഗേറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്ക്രീനിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് തന്നിരിക്കുന്നു. ഒരു ബാറ്ററിയിൽ രണ്ട് സ്വിച്ചുകൾ സീരീസ് ആയിട്ട് ഘടിപ്പിച്ച് ഒരു ബൾബിലോട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്വിച്ചിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം, രണ്ടാമത്തെ സ്വിച്ചിന് ബി എന്ന് പേര് കൊടുക്കാം. സ്വിച്ച് എയും ബിയും ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്ന അവസ്ഥകളിൽ ബൾബ് ഓൺ ആകുകയോ ഓഫ് ആകുകയോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ഓഫ് ആകുന്ന അവസ്ഥയ്ക്ക് പൂജ്യം എന്ന പേര് കൊടുക്കാം, ഓൺ ആകുന്ന അവസ്ഥയ്ക്ക് നമുക്ക് ഒന്നെന്ന പേര് കൊടുക്കാം. ഇവിടെ സ്വിച്ചുകൾ നമുക്ക് ഓണും ഓഫും ആക്കാം. അങ്ങനെ നമുക്ക് നാല് കണ്ടീഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ആ കണ്ടീഷൻസ് എല്ലാം നമുക്കൊരു ടേബിളിൽ എഴുതാം. അങ്ങനെ എഴുതുന്ന ടേബിളിന് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ട്രൂത്ത് ടേബിളിലോട്ട് എഴുതാം. സ്വിച്ച് എ, സ്വിച്ച് ബി. ഇനി ബൾബിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ വൈ ആണ്. അപ്പോൾ വൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ഇനി നമുക്ക് നാല് കണ്ടീഷൻസ് എഴുതാം. ഒന്നാമത്തെ കണ്ടീഷൻ, സ്വിച്ച് എയും സ്വിച്ച് ബിയും ഓഫ് ആയിരിക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ, സ്വിച്ച് എ ഓൺ ആയിരിക്കുന്നു, സ്വിച്ച് ബി ഓഫ് ആയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു, സ്വിച്ച് ബി ഓൺ ആയിരിക്കുന്നു. ഇനി നാലാമത്തെ കണ്ടീഷൻ, സ്വിച്ച് എയും സ്വിച്ച് ബിയും ഓൺ ആയിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ പരിശോധിക്കാം. ആദ്യത്തെ കണ്ടീഷനിൽ സ്വിച്ച് എയും സ്വിച്ച് ബിയും ഓഫ് ആയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സർക്യൂട്ട് ട്രേസ് ചെയ്യാൻ നോക്കുമ്പോൾ സ്വിച്ച് എയുടെ അവിടെ വെച്ച് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുന്നു. അവിടെ നിന്ന് വൈദ്യുതി മുന്നോട്ട് പ്രവഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബൾബ് പ്രകാശിക്കാത്തതിനാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് പൂജ്യമാണ് ലഭിക്കുന്നത്. ആ പൂജ്യം നമ്മൾ ട്രൂത്ത് ടേബിളിലോട്ട് എഴുതുന്നു. നമുക്കിനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷനിൽ സ്വിച്ച് എ ഓൺ ആയിരിക്കുന്നു, സ്വിച്ച് ബി ഓഫ് ആയിരിക്കുന്നു. നമുക്ക് സ്വിച്ച് എ ഓൺ ആക്കി നോക്കാം. സ്വിച്ച് എ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ട്രേസ് ചെയ്ത് നോക്കാം. നോക്കുക, സ്വിച്ച് ബിയുടെ അവിടെ വെച്ച് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വൈദ്യുതി ബൾബിലോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് പൂജ്യം എന്ന ഔട്ട്പുട്ടാണ്. അത് നമ്മൾ ഔട്ട്പുട്ടായിട്ടുള്ള വൈയിലോട്ട് കയറ്റി എഴുതുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ അവസ്ഥ പരിശോധിക്കാം. മൂന്നാമത്തെ അവസ്ഥയിൽ സ്വിച്ച് എ ഓഫും സ്വിച്ച് ബി ഓണുമാണ്. നോക്കുക, നമുക്ക് സ്വിച്ച് ബി ഓൺ ആക്കി നോക്കാം. അതിനുശേഷം നമുക്ക് സർക്യൂട്ട് ട്രേസ് ചെയ്ത് നോക്കാം. സർക്യൂട്ട് ട്രേസ് ചെയ്യുമ്പോൾ സ്വിച്ച് എയുടെ അവിടെ വെച്ച് സർക്യൂട്ട് ഓപ്പൺ ആയി പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. അതായത് ബൾബ് ഓഫ് ആയിരിക്കുന്നു. ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന സംഖ്യ പൂജ്യമാണ്. അത് നമ്മൾ ട്രൂത്ത് ടേബിളിൽ എഴുതുന്നു. നമുക്കിനി നാലാമത്തെ കണ്ടീഷൻ നോക്കാം. നാലാമത്തെ കണ്ടീഷനിൽ സ്വിച്ച് എയും സ്വിച്ച് ബിയും ഓൺ ആണ്. നമുക്ക് സ്വിച്ച് എയും ബിയും ഓൺ ആക്കാം. സ്വിച്ച് ബി ഓൺ ആക്കിയിരിക്കുന്നു, അതുപോലെ തന്നെ സ്വിച്ച് എ ഓൺ ആക്കിയിരിക്കുന്നു. ഇനി നമുക്ക് സർക്യൂട്ട് ട്രേസ് ചെയ്ത് നോക്കാം. സർക്യൂട്ട് ട്രേസ് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി എയിലൂടെയും ബിയിലൂടെയും കടന്ന് ബൾബിലെത്തി ബൾബ് പ്രകാശിച്ചിരിക്കുന്നു. ബൾബ് ഓൺ ആയതിനാൽ നമുക്ക് കിട്ടുന്നത് ഒന്നെന്ന സംഖ്യയാണ്. അത് നമ്മൾ ട്രൂത്ത് ടേബിളിൽ എഴുതുന്നു. ട്രൂത്ത് ടേബിൾ പരിശോധിക്കുമ്പോൾ സ്വിച്ച് എയും സ്വിച്ച് ബിയും വൺ വരുന്ന അവസ്ഥയിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് വണ്ണ് ലഭിക്കുന്നുള്ളൂ. ഇതാണ് ആൻറ്റി ഗേറ്റിൻ്റെ പ്രത്യേകത. അതായത് എത്ര സ്വിച്ച് ഉണ്ടെങ്കിലും എല്ലാ സ്വിച്ചിലും വൺ വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് വണ്ണ് ലഭിക്കുകയുള്ളൂ. ബാക്കി ഏത് അവസ്ഥയിലും ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. നമുക്ക് രണ്ടോ അതിലധികമോ സ്വിച്ചുകൾ ഉപയോഗിച്ചായാലും ഇതേ ട്രൂത്ത് ടേബിൾ തന്നെയാണ് കിട്ടുന്നത്. എല്ലാ സ്വിച്ചിലും വണ്ണ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് വണ്ണ് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ആൻറ്റി ഗേറ്റിൻ്റെ സിമ്പൽ പഠിക്കാം. ഇതാണ് ആൻറ്റി ഗേറ്റിൻ്റെ സിമ്പല്. ഇൻപുട്ട് എയും ബിയും കാണിച്ചിരിക്കുന്നു. ഔട്ട്പുട്ട് വലതുവശത്ത് കാണിച്ചിരിക്കുന്നു. ഔട്ട്പുട്ട് വൈ ഈസിക്കൽ ടു എ ആൻഡ് ബി എന്നാണ് ഇത് വായിക്കുന്നത്. വൈ ഈസിക്കൽ ടു എ ബി എന്നല്ല, വൈ ഈസിക്കൽ ടു എ ആൻഡ് ബി എന്നാണ് ഇത് വായിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോട്ട് ഗേറ്റിനെ കുറിച്ചും നോർ ഗേറ്റിനെ കുറിച്ചും പഠിക്കാം.